നമസ്കാരം. നേരും നെറിയുമുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ എല്ലാ കാലത്തും അംഗീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാത്തത് എല്ലാത്തിനും ഒരു വലിയ തകർച്ച ഉണ്ടാകും എന്നതിന് മറ്റൊരു ഉദാഹരണമാണ്. ഫൊക്കാന എന്ന സംഘടനയ്ക്കകത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി നടന്ന ചില അധികാര പ്രശ്നങ്ങൾ, അതായത് കോവിഡ് കാലവുമായി ബന്ധപ്പെട്ടാണ് ഒരു വലിയ വിഷയമുണ്ടായത്. നിലവിലെ ഭരണസമിതിക്ക് കാലാവധി പൂർത്തിയാവുന്ന സന്ദർഭത്തിൽ കൺവെൻഷൻ നടത്തേണ്ടതുണ്ടായിരുന്നു, ഒപ്പം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടായിരുന്നു. എന്നാൽ അമേരിക്കയിൽ കോവിഡ് വ്യാപനം അങ്ങ് പടർന്നു പിടിച്ചതോടുകൂടി സകലമാന മേഖലയും സ്തംഭിക്കുന്നൊരവസ്ഥ വന്നു. ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കാത്തൊരു സാഹചര്യം വന്നതോടുകൂടി ഫൊക്കാന എന്ന് പറയുന്ന സംഘടനയ്ക്കും സ്വാഭാവികമായി ഇത്തരത്തിലൊരു സ്തംഭനാവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെട്ടൊരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് നിലവിലെ ഭരണസമിതി ഒഴിയുന്നതിന് വേണ്ടിയുള്ള കൺവെൻഷൻ നടന്നില്ല. അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. ഔദ്യോഗികമായിട്ട് എല്ലാ VIPകളും, അതായത് സംസ്ഥാനത്തെ മന്ത്രിമാർ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള സകലമാന VIPകൾക്കും ഇൻവിറ്റേഷൻ കൊടുത്ത് അങ്ങോട്ടേക്ക് ക്ഷണിച്ചിരുന്നു. ഇതിനുശേഷമാണ് അപ്രതീക്ഷിതമായ കോവിഡ് വരികയും ഈ സംഭവമെല്ലാം താളം തെറ്റുന്നൊരു സാഹചര്യമുണ്ടായത്. അതിനുശേഷമാണ് ഒരു വലിയ പിളർപ്പിൻ്റെ ഒരു സാഹചര്യം ഈ സംഘടനയ്ക്കകത്തുണ്ടാകുന്നത്. സംഘടനയുടെ ഭരണ നേതൃത്വം പോലും അറിയാതെ ഒരു വിഭാഗം ഈ സംഘടനയിൽ നിന്ന് വിട്ടുപോയിട്ട് അവരാണ് ഫൊക്കാന എന്ന സംഘടനയുടെ പുതിയ ഭാരവാഹികൾ എന്ന സ്വമേധയായുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയായിരുന്നു. ഒരു കൃത്രിമ തിരഞ്ഞെടുപ്പും അതിൻ്റെ പിന്നാലെ നടത്തുന്നു. അവർ തന്നെ അധികാരത്തിലേറുന്ന ഒരു സംഭവമുണ്ടായി. എന്നാൽ ഞാൻ തുടക്കം പറഞ്ഞൊരു വാചകമുണ്ട്, നേരും നെറിക്കും മാത്രമേ എല്ലാ കാലത്തും നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. ആ നേരും നെറിയും ഈ സംഘടനയുടെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത് കൃത്യമായി വെളിവാകുകയാണ്. അതായത് പുതിയ ഭാരവാഹികളെ സ്വമേധയാ പ്രഖ്യാപിച്ച സംഘടനയുടെ തീരുമാനത്തെ, അല്ലെങ്കിൽ അത്തരമൊരു സംഘടനയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ന്യൂയോർക്കിലെ കോടതി സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. അതായത് കേസ് പരിഗണിച്ചതേ ഉള്ളൂ, വിഷയത്തിൽ സ്റ്റേ അനുവദിച്ചിരിക്കുന്നു. സ്റ്റേ നൽകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം ഇവിടുത്തെ സാധാരണക്കാർക്കൊന്നും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു വിഷയത്തിൽ കോടതി വളരെ പെട്ടെന്ന് ഇടപെട്ട് ആരാണോ ഒരു വിഷയത്തിൽ അന്യായം നടന്നു എന്ന തരത്തിൽ കേസ് കൊടുക്കുന്നത് അവരുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഇത്തരത്തിൽ സ്റ്റേ കൊടുക്കുന്നത്. ആ സ്റ്റേ വെളിവാക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ചിലർ അധികാരത്തിന് വേണ്ടി ചില വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തി എന്ന് കൃത്യമായി വെളിവാക്കുന്ന കാര്യം. എന്തായിരുന്നാലും വലിയ തിരിച്ചടിയാണ് ഈ വിമത വിഭാഗത്തിന് നിലവിൽ കിട്ടിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഏറ്റ അടി, അതായത് പത്രങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം ഞങ്ങളാണ് പുതിയ ഭാരവാഹികൾ എന്ന തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തി ഫോട്ടോ സഹിതം പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിലെ ഭരണസമിതി ഭരണഘടനാ പ്രകാരം ഒരു തീരുമാനമെടുത്തു. ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഈ കാലഘട്ടമായതുകൊണ്ട് ഒരു വർഷത്തേക്ക് കൂടി അധികാരം നീട്ടി നൽകുന്നു എന്നുള്ള തീരുമാനം. എന്നാൽ അതിനെ എല്ലാം തകർത്തെറിഞ്ഞ് ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ചു കൊണ്ടുപോയിട്ട് ഇത്തരത്തിൽ ഒരു മോശം ഇടപെടൽ നടത്തിയവർക്ക് വല്ലാത്തൊരടിയാണ് ന്യൂയോർക്ക് കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ വിധി. ഈ വിധി പ്രകാരം, അല്ലെങ്കിൽ ഒരു സ്റ്റേ, ന്യൂയോർക്ക് കോടതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ സ്റ്റേ ഓർഡർ, കുറച്ച് നിയമ പോരാട്ടങ്ങൾക്കൊക്കെ വഴി തുറന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു സ്റ്റേ ഓർഡർ കിട്ടിയതുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്നല്ല പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും ഒരു വിഷയത്തിലെ ന്യായ അന്യായങ്ങളെ സംബന്ധിച്ച് കോടതിക്ക് പ്രാഥമികമായി ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കണമല്ലോ അതിൽ ഉടനടി തന്നെ സ്റ്റേ അനുവദിച്ചത്. എന്തായാലും ഈ വിഷയത്തിലെ തർക്കങ്ങൾ സംബന്ധിച്ച് പറയാനുള്ളത്, അതായത് ഒരു ഔദ്യോഗികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഫൊക്കാന എന്ന് പറയുന്നത്. ഫൊക്കാന വലിയൊരു തണൽ മരമാണ്. അതായത് അമേരിക്കൻ മലയാളികൾക്കും കാനഡയിലെല്ലാം താമസിക്കുന്ന വലിയൊരു വിദേശ മലയാളി സമൂഹത്തെ കോർത്തിണക്കുന്ന ഒരു വലിയ ചങ്ങലയാണ് ഫൊക്കാന എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയുടെ സ്നേഹവും കരുതലും എല്ലാം അറിഞ്ഞൊരു നാടുകൂടിയാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ഫൊക്കാനയുടെ വിഷയം നമ്മുടെ കേരളത്തിൽ പോലും ചർച്ചയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ അധികാരം സംബന്ധിച്ചുള്ള പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു താൽക്കാലികമായ പര്യവസാനം ഉണ്ടായിട്ടുണ്ട്. അതായത് പുതിയ ഭാരവാഹികളെന്ന് സ്വയം തിരഞ്ഞെടുത്തവർക്ക് ഇനി അവർ പ്രചരിപ്പിച്ച പോലുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്ത്യയല്ല, അമേരിക്കയാണ്. അവിടുത്തെ കോടതി നിയമങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇവിടുത്തെ പോലെയൊന്നുമല്ല, എല്ലാം ഷാർപ്പാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഒരുപക്ഷെ കഠിനമായ ശിക്ഷകൾ കൂടി അനുഭവിക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും. എന്തായാലും ഈ ഭാരവാഹികളോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, ഈ സംഘടന എന്തിനു വേണ്ടിയാണ് നിങ്ങൾ തുടങ്ങി വച്ചിരിക്കുന്നത്? 1983 പ്രവർത്തനം ആരംഭിച്ച ഒരു സംഘടന ഇത്രത്തോളം വളർന്ന് പന്തലിച്ച് വലുതായ ഒരു സാഹചര്യമാണ്. ആ സംഘടനയെ ഇത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ എന്തിനാണ് വഴിതെറ്റിക്കാൻ വേണ്ടി കുറച്ചധികം പേർ ഇങ്ങനെ ഇറങ്ങി തുനിഞ്ഞ് നടക്കുന്നത്? വളരെ കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. നിങ്ങൾക്കൊരു സംഘടന തുടങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ അതിനെ ദൈനംദിനം ഇങ്ങനെ പ്രവർത്തന സജ്ജമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ചെന്നോ യാതൊരു അറിവില്ലാത്തവരുമായതുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കാണിക്കുന്നത്.
നിങ്ങൾക്കൊരു 10 മാസം കൂടി കാത്തിരുന്നാൽ മാത്രം മതിയാകും ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയ മാധവൻ ബി നായരുടെ കാലാവധി പൂർത്തിയാകാൻ അദ്ദേഹം ഫൊക്കാനയെ സംബന്ധിക്കുന്നിടത്തോളം വളരെ നല്ലൊരു പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ പേര് ഒരുപക്ഷേ ഈ സംഘടനയെ സംബന്ധിക്കുന്നിടത്തോളം സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെടുന്ന ഒരു പേരാണെന്ന് തർക്കമില്ലാതെ പറയാൻ കഴിയും കാര്യം എന്തെന്ന് വെച്ചാൽ കേരളത്തിന് ഫൊക്കാന എന്ന സംഘടനയിൽ നിന്ന് ഒരുപാട് സഹായം ലഭിച്ച ഒരു കാലഘട്ടമായിരുന്നു മാധവൻ ബി നായർ പ്രസിഡന്റ് ആയിരുന്ന ഒരു കാലഘട്ടം അതായത് കേരളം രണ്ട് പ്രളയത്തെ അതിജീവിക്കുന്ന സന്ദർഭങ്ങളിലും ഫൊക്കാന വേണ്ട രീതിയിൽ ഇടപെടലുകൾ നടത്തിയ ഒരു സംഘടനയാണ് കേരളത്തിന് അകമഴിഞ്ഞ് ഒരുപാട് സഹായങ്ങൾ ചെയ്ത സംഘടനയാണ് ഫൊക്കാന എന്ന് പറയുന്നത് ആ സംഘടനയ്ക്ക് ഇത്തരം ഒരു ദുർഘട കാലഘട്ടത്തിൽ നേതൃത്വം നൽകാൻ കഴിഞ്ഞ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിനെ എല്ലാ കാലത്തും ഒരുപക്ഷേ കേരളം സ്മരണയോടുകൂടി ഓർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് എന്തായാലും ഇപ്പോൾ ഈ കോടതി ഇടപെടലിലൂടെയെങ്കിലും ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരമുണ്ടായതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സംഘടനയിൽ ഇത്രത്തോളം പിളർപ്പിന്റെ സാഹചര്യം ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമായിരുന്നു പലർക്കും ആ വാർത്ത അറിഞ്ഞ സന്ദർഭത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാര്യമെന്ന ചോദ്യം പലരും ഉന്നയിച്ചിട്ടുണ്ടാകും കാരണം ഈ സംഘടന അത്രത്തോളം കേരളത്തിന്റെ പൊതുബോധങ്ങളിൽ വളരെ കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ് ആ നിലയ്ക്ക് ഈ സംഘടനയ്ക്കുള്ളിൽ ഉടലെടുത്ത ഈ പ്രശ്നത്തിന് കോടതി ഇടപെടലിലൂടെയെങ്കിലും ഒരു താൽക്കാലിക പരിഹാരമുണ്ടായതിൽ വളരെയധികം കേരളത്തിലെ പൊതുസമൂഹത്തിന് സന്തോഷമുളവാക്കുന്ന കാര്യം തന്നെയാണെന്ന് കൃത്യമായി പറയാൻ കഴിയും എന്തായാലും ഇതുവരെ ആയ സാഹചര്യത്തിൽ ഈ വിമതപക്ഷത്തോട് പറയാനുള്ളത് അതായത് കേവലം 10 മാസമാണ് ഇനി അവശേഷിക്കുന്നത് നേരത്തെത്തെ ഭരണസമിതിക്ക് ഈ ഫൊക്കാന എന്ന സംഘടനയുടെ ഭരണഘടന പ്രകാരമാണ് ഇതിന്റെ ബോർഡ് അംഗങ്ങളും നാഷണൽ കമ്മിറ്റിയും ട്രസ്റ്റ് കമ്മിറ്റിയും എല്ലാം ചേർന്ന് ഒരു വർഷത്തേക്ക് കൂടി അതിന്റെ കാലാവധി നീട്ടിക്കൊടുത്തത് അത് നിയമാനുസൃതമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു ആ ഇടപെടലിനെ അംഗീകരിച്ച് ഒരു 10 മാസവും കൂടി ഈ അധികാരത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിടൂ വിജയിച്ചു വരൂ ആരാണ് നിങ്ങളെ എതിർക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇത്രയും തിടുക്കപ്പെട്ട് ഒരു സംഘടനയ്ക്കുള്ളിൽ ഇത്രത്തോളം ഒരു വിഭാഗീയത സൃഷ്ടിച്ച് ഞങ്ങളാണ് ഇതിന്റെ ഭാരവാഹികളെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്നത് എത്രത്തോളം ഭൂഷണമാണെന്ന് നിങ്ങൾ സ്വമേധയാ ചിന്തിക്കുക നിങ്ങളെപ്പോലുള്ള വലിയ വലിയ വ്യക്തിത്വങ്ങളാണ് എന്തായാലും ഫൊക്കാന എന്ന സംഘടനയ്ക്കകത്തുള്ളത് ആ സംഘടനയ്ക്കകത്ത് നിന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കണമോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ആലോചിക്കുക എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ.